Hi everyone. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന തേർഡ് സെമസ്റ്റർ കോംപ്ലിമെന്ററി മാത്തമാറ്റിക്സിന്റെ ഡെറിവേറ്റീവ് ഓഫ് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസ് എന്നുള്ള ഭാഗമാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് കണ്ടെത്തുക? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുന്നു എങ്ങനെയാണ് ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസിന്റെ കണ്ടിന്യൂറ്റി കണ്ടെത്തുക എന്ന് പറയുന്നു. ഇനി നമ്മൾ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റാണ് പഠിക്കുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസ്, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഇഫ് ആർ ഓഫ് ടി ഇസ് എ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ, ആർ ഓഫ് ടി എന്നത് ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. വി ഡിഫൈൻ ദ ഡെറിവേറ്റീവ് ഓഫ് ആർ വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പോൾ ആർ എന്ന ഫംഗ്ഷൻ്റെ ടി എന്ന വേരിയബിളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എഴുതുക ആർ ഡാഷ് ഓഫ് ടി എന്നാണ്. അപ്പോൾ ആർ ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് ആർ ഡാഷ് ഓഫ് ടി, ആൻഡ് അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ആർ ഡാഷ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു സീറോ ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ഓഫ് ടി ബൈ ഡെൽറ്റ ടി. അതായത് നമ്മൾ ടി എന്ന ടൈം അല്ലെ, ടി ആണ് നമ്മളെ വേരിയബിൾ. ഈ ടിക്കകത്ത് ചെറിയ ഒരു ചേഞ്ച് വരികയാണ്, അപ്പോൾ ടി പ്ലസ് ഡെൽറ്റ ടി ആവുകയാണ്. അതായത് ഡെൽറ്റ ടി എന്ന ഒരു ടൈമിൽ വ്യത്യാസം വരികയാണ്. അപ്പോൾ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ അല്ലേ. ടി എന്നത് എവിടേക്ക് എത്തി? ടി പ്ലസ് ഡെൽറ്റ ടിയിലേക്ക് എത്തി. അതായത് ഇവിടെ ഉണ്ടാവുന്ന ചേഞ്ച് ഡെൽറ്റ ടി ആണ്. അപ്പോൾ ഈ ഡെൽറ്റ ടീനെ നമ്മൾ ലിമിറ്റ് കൊടുത്ത് ടെൻസ് ടു സീറോ ആക്കുക. അതായത് ചേഞ്ച് വളരെ മൈന്യൂട്ടാക്കുക. ഓക്കെ, ഇപ്പോൾ ടി വൺ നിന്ന് ടി ടുവിലേക്ക് പോകുമ്പോൾ അവിടെ ഉള്ള ഡിസ്റ്റൻസ്, ആ ചേഞ്ച്, ഈ ചേഞ്ച് ആണ് എന്താണ് വളരെ നെഗ്ലിജിബിൾ ആക്കുക, വളരെ മൈന്യൂട്ടാക്കുമ്പോൾ ഈ ഫംഗ്ഷനിൽ ഈ ഇതെന്തായി മാറും? ആർ ഓഫ് ടി വണ്ണും അതിൻ്റെ ഇമേജ് അല്ലേ, ആർ ഓഫ് ടി വണ്ണും ഉണ്ടാവും, അതേപോലെ എന്തുണ്ടാവും, ടി ടുവിൻ്റെ ഇമേജ് ആർ ഓഫ് ടി ടു ഉണ്ടാവും. ഇത് തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, അപ്പോൾ ടൈമിൽ ടിക്കകത്ത് ഉണ്ടാവുന്ന വ്യത്യാസത്തിനനുസരിച്ചിട്ട് അതിൻ്റെ ഇമേജസിൽ എത്ര വ്യത്യാസം വരുന്നുണ്ടോ അതിൻ്റെ റേഷ്യോൻ്റെ ലിമിറ്റിനാണ് നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ടി വൺ, ടി എന്ന ടൈം ടി വൺ നിന്ന് ടി ടുവിലേക്ക് എത്തുമ്പോൾ എഫ് ഓഫ് ടി വൺ, ഇവിടെ ആർ ഓഫ് ടി ടുവിൽ നിന്ന് ആർ ഓഫ് ടി വണ്ണിലേക്ക് ഉണ്ടാവുന്ന ചേഞ്ച് എടുക്കും, അതിൻ്റെ റേഷ്യോൻ്റെ ലിമിറ്റിനെയാണ് നമ്മൾ എന്ത് പറയാം, ഡെറിവേറ്റീവ് എന്ന് പറയാം. അപ്പോൾ അത് നമ്മൾ പറയേണ്ടത് എങ്ങനെയാണ്? ആർ ഡാഷ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു സീറോ ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ഓഫ് ടി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അപ്പോൾ ഈക്വേഷൻ ആണ് നമ്മൾ ഡെറിവേറ്റീവ് കാണാനുള്ളത്. Provided the limit exists. ഇത് എപ്പോൾ എടുക്കുക? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ഇത് എടുക്കുള്ളൂ. അതായത് ഈ ലിമിറ്റ് ഉണ്ടാകും, ഇതിന് ഫൈനൈറ്റ് വാല്യൂ ആകുമ്പോൾ മാത്രമേ നമ്മൾ ആർ ഡാഷ് ഉണ്ടെന്ന് പറയുള്ളൂ. അപ്പോൾ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കണം? ഫൈനൈറ്റ് ആവണം. ഓക്കെ, ഇനി അതിൻ്റെ തിയറാണ്, ഇഫ് ആർ ഓഫ് ടി ഇസ് എ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ, ആർ ഓഫ് ടി ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. ആർ ഇഫ് ഡിഫറൻഷ്യബിൾ അറ്റ് ടി, ആർ എന്നത് ടി എന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ എന്ന് പറയണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ്, ശ്രദ്ധിക്കണേ, ഇഫ് ആൻഡ് ഓൺലി ഇഫ്, അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട് അല്ലേ. അപ്പോൾ ആർ എന്താണ് ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ, ആർ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ഈച്ച് ഓഫ് ഇറ്റ്സ് കമ്പോണൻറ്റ് ഫംഗ്ഷൻ, അതിൻ്റെ എല്ലാ കമ്പോണൻസ് ഫംഗ്ഷൻസും, അതിൻ്റെ കമ്പോണൻറ്റ് ഫംഗ്ഷൻ ആരാ, എഫ് ഓഫ് ടി, ജി ഓഫ് ടി, എച്ച് ഓഫ് ടി അല്ലേ, ഇതിനാണ് നമ്മൾ കമ്പോണൻറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയാം. ദെൻ ഈച്ച് ഓഫ് ഇറ്റ്സ് കമ്പോണൻറ്റ് ഫംഗ്ഷൻസ് ആർ ഡിഫറൻഷ്യബിൾ അറ്റ് ടി. അപ്പോൾ ടി എന്ന പോയിന്റിൽ ആർ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ആറിൻ്റെ കമ്പോണൻസ് ടി എന്നുള്ള പോയിന്റ് എന്തായിരിക്കണം, ഡിഫറൻഷ്യബിൾ ആവണം. അപ്പോൾ ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ അതിൻ്റെ കമ്പോണൻസിൻ്റെ ഡെറിവേറ്റീവ് എന്ത് ചെയ്യണം, എക്സിസ്റ്റ് ചെയ്യണം. ഇതാണ് നമ്മളെ തിയറം. അതേപോലെ നമ്മൾ ആർ ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, കമ്പോണൻറ്റ് വൈസ് ഡിഫറൻഷ്യേറ്റ് ചെയ്താലും മതി എന്നതാണ് ഇവിടെ പറയണത്. അതായത് ഇഫ് ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു, ആർ ഓഫ് ടി എന്താണ്, ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ, ഈ രൂപത്തിലാണെങ്കിൽ ആർ ഡാഷ് ഓഫ് ടി, ആർ ഡാഷ് ഓഫ് ടി പറഞ്ഞാൽ ഡി ആർ ബൈ ഡി ടി അല്ലേ. ഡി ആറിന് എന്ത് ചെയ്യുക, ടി വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, എഫ് ഡാഷ് ഓഫ് ടി ഐ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ജെ പ്ലസ് എച്ച് ഡാഷ് ഓഫ് ടി കെ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നേരിട്ടിട്ട് ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാൻ, വെക്ടർ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാൻ അതിൻ്റെ കമ്പോണൻസിൻ്റെ ഡെറിവേറ്റീവ് കണ്ടാൽ മതി. ഓക്കെ, ഇനി കുറച്ച് റൂൾസാണ്, ഡിഫറൻഷ്യേഷൻ റൂൾസാണ് നമ്മൾ കുറേ പഠിച്ചതാണ്. ഇവിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റൂൾസാണ് പറയുന്നത്. ഒന്നാമത്തെ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ റൂൾ.
അപ്പോൾ സി ഒരു കോൺസ്റ്റൻറ്റ് വെക്റ്റർ ആണെങ്കിൽ അപ്പോൾ എന്താ ഈ കോൺസ്റ്റൻറ്റും കോൺസ്റ്റൻറ്റ് വെക്റ്ററും തമ്മിൽ വ്യത്യാസം? അപ്പോൾ സി ഇസ് ഈക്വൽ ടു ടു, ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. പക്ഷെ ഇതെന്തല്ല, ദിസ് ഇസ് നോട്ട് കോൺസ്റ്റൻറ്റ് വെക്റ്റർ, കാരണം ഇവിടെ ഡയറക്ഷൻ ഇല്ല. ഇനി നമ്മൾ ഈ സി തന്നെ നമ്മൾ എന്തെടുത്തു, ലെറ്റ് സി ഇസ് ഈക്വൽ ടു ടു ഐ പ്ലസ് ത്രീ ജെ. അപ്പോൾ ഇതെന്താണ്, ദിസ് ഈസ് എ കോൺസ്റ്റൻറ്റ് വെക്റ്റർ. ഇതിനാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് വെക്റ്റർ എന്ന് പറയുക. അതായത് കോൺസ്റ്റൻറ്റ് ആവും, അതിൻ്റെ ഒപ്പം ഐ ജെക്കും ഒക്കെ ഉണ്ടാവും. ഐയും ജെയും കെയും ഒന്നും ഇല്ലാത്ത നമ്പേഴ്സ് നമ്മൾ പറയുന്ന പേര് വെറും കോൺസ്റ്റൻറ്റ്. ഒരു കോൺസ്റ്റൻറ്റ് നമ്പറിൻ്റെ ഒപ്പം ഐ ജെ കെ ടേംസ് ഒക്കെ ഉണ്ടാവുകയാണ് വെച്ചാൽ നമ്മൾ പറയുന്ന പേര് കോൺസ്റ്റൻറ്റ് വെക്റ്റേഴ്സ്. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വെക്റ്റർ എടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് സീറോ ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഇഫ് ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടു ഐ പ്ലസ് ത്രീ ജെ. ആർ ഓഫ് ടി നമ്മൾ ടു ഐ പ്ലസ് ത്രീ ജെ എടുത്തു. അപ്പോൾ ആർ ഡാഷ് ഓഫ് ടി, ആ ആറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, സീറോ ഐ പ്ലസ് സീറോ ജെ എന്ന് കിട്ടും. കാരണം എന്തുകൊണ്ടാ, ടുവിൻ്റെ ഡെറിവേറ്റീവ് സീറോ, ത്രീയുടെ ഡെറിവേറ്റീവ് സീറോ, അങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ. കാരണം ടു കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ ടുവിൻ്റെ ഡെറിവേറ്റീവ് സീറോ, അപ്പോൾ സീറോ ഇൻറ്റു ഐ പ്ലസ് ത്രീയുടെ ഡെറിവേറ്റീവ് സീറോ, അപ്പോൾ സീറോ ഇൻറ്റു ജെ എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അല്ലേ. ഇപ്പോൾ ശ്രദ്ധിക്കണം, ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റൻറ്റ് വെക്റ്റർ, കോൺസ്റ്റൻറ്റ് വെക്റ്ററിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, സീറോ ആയിരിക്കും. അപ്പോൾ കോൺസ്റ്റൻറ്റിൻ്റെയും കോൺസ്റ്റൻറ്റ് വെക്ടറിൻ്റെയും ഒക്കെ ഡെറിവേറ്റീവ് സീറോ ആണ്. രണ്ടാമത്തെ റൂള് പറഞ്ഞാൽ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ റൂൾ. അപ്പോൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ റൂൾ പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ പോലെ സ്കേലാർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആവാം. അത് തന്നെ ഇപ്പോൾ നമുക്ക് എന്താവും, എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ടു, ഇതൊരു കോൺസ്റ്റൻ്റും ആണ് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനും ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് കേസ് വരാം, ടു എന്നുള്ള ഫംഗ്ഷൻ വാല്യൂ മാത്രമാവാം, അല്ലെങ്കിൽ എഫ് ഓഫ് ടി രൂപത്തിൽ വരാം, രണ്ട് തരത്തിൽ വരാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്തെടുത്തു, ഇവിടെ രണ്ട് ഇക്വേഷൻ പഠിക്കണം. ഒന്നാമത്തെ ഇക്വേഷനാണ് ഡി ബൈ ഡി ടി ഓഫ് സി ഓഫ് യു വി. ഡി ബൈ ഡി ടി ഓഫ് സി ഓഫ് യു വി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സി ഇൻ ടു ഡി ബൈ ഡി ടി ഓഫ് യു ഓഫ് ടി. അതായത് നമുക്ക് എന്ത് ചെയ്യണം, കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കോൺസ്റ്റൻറ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെറിവേറ്റീവിൻ്റെ പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓഫ് സോറി ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി ടി ഓഫ് ത്രീ ടി ഐ ഈക്വൽ ടു ത്രീ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ടി ഐ എന്ന് പറയാൻ പറ്റും. ഇങ്ങനെ എഴുതാൻ പറ്റും, അത് കോൺസ്റ്റൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് എടുക്കാം. ഈ രണ്ടാമത്തെ റൂൾ എന്താ അതിൽ പറയണത്, ഈസ് സിക്ക് പകരം ഒരു എഫ് ഓഫ് ടി ആണ് തരിക. സി സിക്വൽ ടു എന്തെടുത്തു, എഫ് ഓഫ് ടി എടുത്തു. ഇതൊരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡി ബൈ ഡി ടി ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇവിടുന്ന് നമുക്ക് ഓർഡറിന് പ്രാധാന്യമുണ്ട്, ഇവിടെ ആവശ്യമില്ല. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഡി ബൈ ഡി ടി ഓഫ് യു ഓഫ് ഡി എഫ് ബൈ ഡി ടി ഓഫ് യു ഓഫ് ടി എഴുതി. അതായത് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഡി എഫ് ബൈ ഡി ടി അല്ലെങ്കിൽ എഫ് ഡാഷ് ഇൻറ്റു സെക്കൻഡ് പ്ലസ് ഫസ്റ്റ് ഇൻറ്റു ഫസ്റ്റ് എഫ് ഓഫ് ടി ഇൻറ്റു ഡി യു ബൈ ഡി ടി. അപ്പോൾ എഫ് ഡി എഫ് ബൈ ഡി ടി ഇൻറ്റു യു ഓഫ് ടി പ്ലസ് എഫ് ഓഫ് ടി ഇൻറ്റു ഡി യു ബൈ ഡി ടി എന്ന് പറയാം. അതായത് ഇവിടെ പ്രൊഡക്റ്റ് റൂൾ നമ്മൾ കൊടുക്കുക, നമ്മൾ സാധാരണ പഠിച്ച പ്രൊഡക്റ്റ് റൂൾ നമ്മൾ കൊടുക്കുകയാണ്. ഇവിടെ ഒന്ന് നമ്മളെ യു ആണ്, അടുത്തത് നമ്മൾ എഫ് എന്ന ഫംഗ്ഷനാണ് കൊടുത്തു. ഈ മൂന്നാമത്തെ റൂൾ ഡിഫറൻസ് റൂൾ. ഡിഫറൻസ് റൂൾ പറഞ്ഞത്രേ ഉള്ളൂ, ഡി ഓഫ് യു വി പറഞ്ഞാൽ ഡി ഓഫ് യു മൈനസ് വി പറഞ്ഞാൽ ഡി ഓഫ് യു മൈനസ് ഡി ഓഫ് വി ആണ്. അടുത്ത ഈ പ്രൊഡക്റ്റ് റൂൾ നമ്മൾ കൊടുക്കുമ്പോൾ, വെക്റ്റർ ഫംഗ്ഷൻസിൻ്റെ പ്രൊഡക്റ്റ് റൂൾ കൊടുക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള വെക്റ്റേഴ്സ് ഉണ്ട്, ഒന്ന് ഡോട്ട് പ്രൊഡക്റ്റും ഒന്ന് ക്രോസ് പ്രൊഡക്റ്റും. അപ്പോൾ ശ്രദ്ധിക്കണം, ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഡി ഓഫ് നമ്മളിതുവരെ യു വി എന്നേ പറഞ്ഞല്ലോ, അപ്പോൾ ഇനി യു വി പറയാൻ പറ്റില്ല, യു ഡോട്ട് വി ഓർ യു ക്രോസ് വി. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് യു വി ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി ടി ഇൻറ്റു വി പ്ലസ് ഡി ഡി യു ബൈ ഡി ടി ഇൻറ്റു വി പ്ലസ് യു ഡാഷ് ഇൻറ്റു അല്ലെങ്കിൽ യു ഓഫ് ടി ഇൻറ്റു ഡി വി ബൈ ഡി ടി ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് ആകുമ്പോൾ ഇവിടെ എന്തില്ല, നമുക്ക് അങ്ങനെ വ്യത്യാസമില്ല. എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു ബി ഡോട്ട് എ ആണ്, എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു ബി ഡോട്ട് എ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഡി വി ബൈ ഡി ടി
in dot u of t ayalum തീർച്ചയായാലൊക്കെ സെയിം വാല്യൂസ് ആണ് വരിക. പക്ഷെ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രോസ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എ ക്രോസ് ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. എ ക്രോസ് ബിയും ബി ക്രോസ് എ എന്തല്ല, ഈക്വൽ അല്ല. അപ്പോൾ അവിടെ നമുക്ക് ഓർഡർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ അങ്ങോട്ട് കൂടും, ചേഞ്ച് ചെയ്താൽ തെറ്റിപ്പോവും. അപ്പോൾ അതാണ് അടുത്ത ഇതിൽ പറയണത്, ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് എ റൂൾ ഈസ് യു ആൻഡ് വി ആർ ഡിഫറൻഷ്യബിൾ വെക്റ്റർ ഫംഗ്ഷൻസ് ഓഫ് ടി. ടി എന്ന വെക്ടർ ഫംഗ്ഷനിൽ ഡിഫറൻഷ്യബിൾ ആയ ഫംഗ്ഷൻസ് ആണ് യുവും വിയും. അങ്ങനെയെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് യു ഓഫ് ടി ഇൻറ്റു വി ഓഫ് ടി ഇസ് ഈക്വൽ ടു യു ഡി യു ബൈ ഡി ടി ക്രോസ് വി ഓഫ് ടി പ്ലസ് യു ഓഫ് ടി ക്രോസ് ഡി വി ബൈ ഡി ടി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതാൻ പാടില്ല. ഡെറിവേറ്റീവ് ഓഫ് ഇവിടെയാണ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് പ്ലസ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് പ്ലസ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, ഇതാണ് ക്രോസ് പ്രൊഡക്റ്റ് റൂള്. ഇവിടെ നമ്മൾ പ്രൊഡക്റ്റായിട്ട് നമ്മൾ എപ്പോഴും പറയുക, ഏത് മാത്രമേ ഉള്ളൂ, ക്രോസ് പ്രൊഡക്റ്റ് മാത്രമേ പറയുള്ളൂ. കാരണം ഇതിൻ്റെ ആൻസർ ഒരു വെക്റ്റർ ആയിരിക്കും. ഓക്കെ, ഇനി അത് ലാസ്റ്റ് ചെയിൻ റൂൾ. ആർ ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എസ് ആണെങ്കിൽ, എസ് ഈസ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്, ദെൻ ഡി ആർ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി ആർ ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി. അപ്പോൾ ഡി ആർ ബൈ ഡി എസിന് നമുക്ക് എന്ത് എഴുതാം, ഡി ആർ ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി എന്ന് എഴുതാൻ പറ്റും. ഇതാണ് ആറ് മേജർ റൂൾസ് ഓഫ് ഡിഫറൻസിയേഷൻ ഓഫ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസ്. താങ്ക് യു.